അടിക്കാതെ പൊറോട്ട എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം എന്നതാണ് നമ്മളിവിടെ ഇത് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ 1.5 കിലോ മൈദ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിൽ ആണ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. 1 ഗ്ലാസ് പാല്, അതുപോലെ ബേക്കിംഗ് സോഡ. ഇത് ഡാലിന്റെയാണ്, പക്ഷെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നതാണ്. 2 കോഴിമുട്ടയാണ് നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്നത്. പഞ്ചസാര, അതുപോലെ ഉപ്പ് ആവശ്യത്തിന്. ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത്. പാല് നമ്മളെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച്, പാല് ചെറിയ തണുപ്പിലാണെങ്കിൽ, തിളപ്പിക്കാത്ത പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇളം ചൂടുവെള്ളം ആണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. മൈദ എപ്പോഴും ചെറിയ അരിപ്പ് വെച്ച് അരിച്ച് തരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം മറ്റൊന്നുമല്ല, ചെറിയ തരികൾ ഇതിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം എളുപ്പത്തിൽ. മൈദയിൽ ചെറു പൊടികളും പ്രാണികളും ഒക്കെ ഉണ്ടാവും. അത് നല്ല രീതിയിൽ വൃത്തിയായി കിട്ടാൻ വേണ്ടി ഇതേപോലെ തരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. മൈദ കുഴക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാകം വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെ കളയേണ്ടി വരുന്നൊരു അവസ്ഥ വരും. കാരണം ഉണ്ടല്ലോ അല്ലേ. ആദ്യം പാകത്തിന് ഉപ്പ് എടുക്കാം. 1.5 കിലോ മൈദയിലേക്ക് ഏകദേശം നമുക്ക് 1 സ്പൂണ്, 3/4 സ്പൂണിലധികം നമുക്ക് പാകം നോക്കി വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നീട് കൂട്ടി ചേർക്കാം. അതുപോലെ ഒരല്പം ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കാം. ബേക്കിംഗ് സോഡ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. അതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം 2 മുട്ട നമ്മളിവിടെ പൊട്ടിച്ചൊഴിക്കുന്നു. അവളിപ്പോ തൽക്കാലത്തേക്ക് 1/4 ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വെള്ളത്തിന്റെ പാകം നോക്കി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർക്കാം. 1 ഗ്ലാസ് വരെ നമുക്ക് ഒഴിക്കാം. 1.5 കിലോ മൈദ എടുത്തുകൊണ്ട് 1 ഗ്ലാസ് വരെ പാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറെ കുഴച്ചു. മിനിമം 10 മിനിറ്റ് ഒക്കെ നമ്മൾ കുഴക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, എന്നാലേ നമുക്കൊരു പാകം പെടുത്താൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ശകലം എണ്ണ 2 കൈകളിൽ എണ്ണ എടുത്ത് ശരിക്കും പുരട്ടിയ ശേഷം നമ്മളെ കുഴച്ച മാവിന് നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ച് വെക്കുക. ഓയിലിട്ട ഗ്ലൈസിംഗിൽ ഓയിലെടുക്കും. നല്ല പുറത്ത്
തോർത്ത് നന്നായിട്ട് നനച്ച് പിഴിഞ്ഞ ശേഷം ഇതിന്റെ മുകളിലേക്ക് ഇട്ട് പിഴിഞ്ഞ ശേഷം ഇതിന്റെ മുകളിൽ വെക്കുക ഇത് മിനിമം ഒരു 1.5 മണിക്കൂറോളം നമുക്ക് വെക്കാം ഒരു മണിക്കൂർ മിനിമം വെക്കണം ഒരു 1 മണിക്കൂർക്ക് ശേഷം നമ്മുടെ സോഫ്റ്റ് ആയിരിക്കുന്ന മാവ് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇതുപോലെ നമ്മൾ പാൽ സൈസ് നോക്കി മുറിച്ച് എടുത്തിട്ട് ഓയിൽ ഇതുപോലെ അകത്തോട്ട് മടക്കി മടക്കി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെ മുറിച്ച് ഇതേപോലെ ഓർത്ത് നനച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കും ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുകയാണ് നമ്മുടെ ബൗളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ഓരോ സൈഡിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾ ഇത് സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് നെയ്യ് ഉരുക്കിയ നെയ്യ് ഒരു 2 സ്പൂൺ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം ഇത് വലിയ പീസ് ആയതുകൊണ്ട് നമുക്ക് 3 കഷ്ണങ്ങളാക്കി മുറിക്കാം ഇനി ഇതിലെ ഒരു കഷ്ണം എടുത്ത് നമ്മൾ മെല്ലെ മേശയിൽ അടിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ നീളം കൂടിക്കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇനി ഒരു ഭാഗത്ത് നിന്ന് മെല്ലെ അത് ചുറ്റിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഈ നീളം കൂടിക്കഴിഞ്ഞാൽ മെല്ലെ ഇതേപോലെ ചുറ്റിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഇരുന്നിട്ട് അവസാനം അതിൻ്റെ മുകൾ ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് മെല്ലെ ചെറുതായിട്ട് പ്രസ് ചെയ്യുക മറിച്ചുകൊണ്ട് മേശയിലിടുക ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കിയ ഉണ്ട മേശയിൽ വെച്ച് ചെറുതായിട്ട് കൈകൊണ്ട് പരുത്തിയെടുക്കാവുന്നതാണ് ഇങ്ങനെ പരുത്തിയെടുത്തത് നല്ല ചൂടുള്ള അടുപ്പുകല്ലിൽ വെച്ച് എണ്ണ ഉരുട്ടി ചുട്ടെടുക്കാവുന്നതാണ് അത് നന്നായിട്ട് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക നമ്മുടെ ഹോം മെയ്ഡ് പൊറോട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നല്ല ലെയർ ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ ഇതാക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനി ഇതിനേക്കാൾ മികച്ച മറ്റൊരു വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ ബൈ സീ യൂ